Hi, welcome back to Impodcast. വേൾഡ് കപ്പ് ഒക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ സെമി ഫൈനൽ സ്റ്റേജിലെത്തി, ക്വാർട്ടർ മത്സരങ്ങൾ പൂർത്തിയായി. അതിൽ തന്നെ പ്രതീക്ഷിക്കാത്ത ചില ടീമുകൾ സെമിയിൽ കയറി, അട്ടിമറികൾ, വലിയ അട്ടിമറികൾ ഉണ്ടായി. ഫാൻസീഡ് പ്രതീക്ഷിച്ച ചില ടീമുകൾ പുറത്തുപോവുകയും ചെയ്തു. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വിഷയം എന്ന് വെച്ചാൽ ബ്രസീലിൻ്റെ എക്സിറ്റ് ആണ്. അത് വേൾഡ് കപ്പിന് അതിൻ്റെ ഗ്ലാമറിനെ തന്നെ ഒരു വലിയ രീതിയിൽ ബാധിക്കും. മാത്രമല്ല, അത്രയും ഫാൻസുള്ള, അത്രയും ഫേവറേറ്റുകളായിട്ടുള്ള ടീം, എന്ത് തോന്നുന്നു? ബ്രസീലിൻ്റെ നമ്മളൊരു സ്ക്വാഡ് സ്ട്രെങ്ത് വെച്ച് നോക്കുമ്പോൾ എല്ലാ കാലവും വേൾഡ് കപ്പിൽ ഏറ്റവും സ്ട്രോങ് സ്കോർ സ്ട്രെങ്ത് ഉള്ള ടീമാണ് ബ്രസീൽ. അപ്പം അവർ എല്ലാ വേൾഡ് കപ്പിലും നമ്മൾ പുറത്തു പോകുമ്പോൾ ഒരു അൺലക്കി പോലെ പുറത്തു പോകുന്നത് ഞങ്ങൾ കണ്ടു. കാരണം എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് അതിലും കൂടുതലാണ് അവരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ബ്രസീലിനെ പറ്റി പറയുമ്പോൾ ശരിക്കും നമുക്കൊരു ഷോക്ക് തന്നെയാണ് ബ്രസീൽ പുറത്തു പോകുന്നത്. ബ്രസീൽ എന്ന് വെച്ചാൽ ഇന്ന കാലത്ത് എല്ലാ വേൾഡ് കപ്പിലും കളിച്ച ഒരേ ഒരു ടീം ബ്രസീലാണ്. ഒന്നാമത്തെ കാര്യം, വേൾഡ് കപ്പ് നേടിയതിൽ ഏറ്റവും ബെസ്റ്റ് ടീം ഏതാണെന്ന് ചോദിച്ചാലും ബ്രസീലാണ്. വേൾഡ് കപ്പ് നേടാത്തതിൽ ഏറ്റവും ബെസ്റ്റ് ടീം ഏതാണെന്ന് ചോദിച്ചാലും ബ്രസീലാണ്. അതെ, ഈ ക്രൊയേഷ്യനായിട്ടുള്ള കളിയിൽ ബ്രസീൽ എന്ത് ആണ് പറ്റിയതെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? ക്രൊയേഷ്യൻ ഉള്ള കളിയുടെ കളിക്ക് മുന്നേ തന്നെ പേപ്പറിലും മൊത്തത്തിൽ ബ്രസീൽ തന്നെയാണ് വിജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ടീം. മാത്രമല്ല, ബ്രസീൽ നന്നായി കളിച്ചും ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രൊയേഷ്യ അവരുടെ ഭയങ്കര സ്ട്രാറ്റജിക്കൽ ഗെയിം വെച്ചിട്ട് അവരുടെ അറ്റാക്കിനെ ഫലപ്രദമായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ നോക്കി. മാത്രമല്ല, അവരുടെ ഗോൾ കീപ്പർ അന്ന് ഒരുപാട് സേവ്സ് നടത്തി. അതെ, അതേസമയം എന്ത് പറ്റി ബ്രസീലിൽ എന്ന് ചോദിച്ചാൽ, ബ്രസീലിൽ ഒരു ഗോൾ അടിക്കുന്ന ഒരു, എനിക്ക് ആ ടൂർണമെന്റിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾസ് ആണ് നെയ്മർ ഗോൾ അടിച്ചത്. പക്ഷെ ആ ഗോൾ ക്യാൻസൽ ചെയ്യാൻ ചെയ്ത ഒരൊറ്റ ഒരു അഞ്ച് ഒരു നിമിഷത്തെ അവർ അവരുടെ ഹാഫിലേക്ക് വലിഞ്ഞു കയറി അവർ ഗോൾ അടിക്കാൻ, രണ്ടാമത് ലീഡ് വർദ്ധിപ്പിക്കാനുണ്ടായ സാഹചര്യം അവർ മുതലെടുത്തുന്നല്ല. ഇതന്നെയാണ് ബ്രസീലിൻ്റെ പ്രത്യേകത. ബ്രസീൽ ഒരിക്കലും ഒരു ഡിഫൻസ് ലൈനിലേക്ക് മാറി നിന്നിട്ട് കളിച്ചിട്ട് കളി ബോറാക്കുന്ന രീതിയിൽ അവർ ഇന്നലെ കളിച്ചില്ല, അവരെ പഠിച്ചിട്ടില്ല. അവിടെ കളിയുടെ ശൈലി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ഗെയിം എന്നുള്ളതാണ്. ആ ഒരു ചാൻസ് ക്രൊയേഷ്യ മുതലാക്കി, അത് ഗോളായി. അത് ഗോൾ ആവാതിരുന്നേനെ, പക്ഷെ അന്ന് ക്രൊയേഷ്യയുടെ ഡേ ആയിരുന്നു, ബ്രസീൽ പുറത്തുപോയി. അതെ, അത് അവരുടെ ഗെയിം സ്റ്റൈലായ ജോഗോ ബോണിറ്റോ എന്നുള്ള ഒരു ഗെയിം സ്റ്റൈലാണ് അവർക്ക് വിനയായി വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ ഗോൾ ലീഡ് ചെയ്തപ്പോൾ ഒരു ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ഉള്ളായിരുന്നു മാച്ച് ഫിനിഷ് ചെയ്യാൻ. ആ ടൈം ഒരു ഡിഫൻസ് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കളി ചിലപ്പോൾ മാറിയനെ. അതെ, ആ ടൈമിൽ അവർ അറ്റാക്കിലേക്ക് പോയത് കൊണ്ടാണ് ക്രൊയേഷ്യ സ്കോർ ചെയ്തത്. അടുത്ത നമുക്ക് മൊറോക്കോ. മൊറോക്കോ ഒരു വിസ്മയമാണ്. ബ്ലാക്ക് ഹോസസ്. മൊറോക്കോ ആഫ്രിക്കൻ കോണ്ടിനെന്റ് നിന്ന് ആദ്യമായിട്ട് സെമി ഫൈനൽ കളിക്കുന്ന ടീമാണ്. മാത്രമല്ല, അവർ തോൽപ്പിച്ചത് ജയൻസുകളാണ്, സ്പെയിന്, പോർച്ചുഗൽ. അവർ വേൾഡ് കപ്പ് എടുക്കും. മൊറോക്കോനെ പറ്റി പറയുമ്പോൾ നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല മൊറോക്കോന്റെ. കാരണം സ്പെയിനായിട്ട് മാച്ച് കഴിഞ്ഞതിന് ശേഷം മൊറോക്കോയുടെ ഒരു വീഡിയോ വന്നിരുന്നു. അതായത് അവരുടെ ഡിഫൻസും അവരുടെ മിഡ്ഫീൽഡൊക്കെ ലൈൻ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവർ വെറും ഒരു ബസ് പാർക്കിംഗ് ടീമല്ല. കാരണം അവർ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ കൗണ്ടർ അറ്റാക്കും, ഹൈലൈൻ ഡിഫൻസും എല്ലാം കളിക്കുന്ന ഒരു ടീമാണ്. കോർഡിനേഷൻ വളരെ പ്ലാൻഡ് ആയിട്ട്, ഓർഗനൈസ്ഡ് ആയിട്ട് കളിക്കുന്ന, കളീനെ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം, ഏത് വലിയ ടീമിനെ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യണം എന്ന ലൈനിൽ, ആ ലൈൻ തന്നെ വന്ന് അത് അത്ര സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമായിട്ട് മൊറോക്കോ മാറിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് തന്നെ തുടർന്നാൽ അവർ ഒരു പക്ഷേ സെമിയിൽ ജയിച്ച് വേൾഡ് കപ്പ് എടുത്തേക്കാം അതിനെല്ലാം. കാരണം ഒരു കളി എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ, അതെ അതെ, അതായത് ചരിത്രമാവും. അവർ വേൾഡ് കപ്പ് എടുത്തത് ഫസ്റ്റ് ആഫ്രിക്കൻ കൺട്രി ആണ്, സെമി ഫൈനൽ എത്തി. അവർ വേൾഡ് കപ്പും കൂടി എടുത്തു കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ ആഫ്രിക്കൻ കൺട്രി. അതെ, അത് ശരിക്കും ഒരു ചരിത്ര വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ എന്നും ഓർക്കപ്പെടുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കും. ഇപ്പൊ തന്നെ അവർ അങ്ങനെയാണ്. ഇനി ഫ്രാൻസ്, ഈ വേൾഡ് കപ്പിൽ ഒരു കളി അവർ തോറ്റിട്ടുണ്ട്. പക്ഷെ ആ ഒരു കളി തോറ്റാലും ടൂർണമെന്റിന്റെ ഉടനീളം ഏതൊരു കളിക്കാരനെയും ഏതൊരു ടീമിനെയും നിഷ്പ്രഭമാക്കുന്ന പെർഫോമൻസുമായിട്ടാണ് അവർ വരുന്നത്. അതെ, ഫ്രാൻസ് എടുക്കുമോ വേൾഡ് കപ്പ്? ഫ്രാൻസിനെ വെച്ച് സംബന്ധിച്ച് ഫ്രാൻസ് വേൾഡ് കപ്പ് ഫേവറേറ്റ്സ് ഫ്രാൻസ് തന്നെയാണ്. കാരണം അതിലെ പ്ലെയേഴ്സിന്റെ ഇപ്പൊ വെച്ച്, ഇപ്പോൾ ഉള്ള 4 ടീം വെച്ച് ഏറ്റവും കൂടുതൽ സ്റ്റാർസും പ്ലെയേഴ്സും ഉള്ളത് ഫ്രാൻസിലാണ്. അതാണ് കിലിയൻ എംബാപ്പേ, ഡെംബേലെ, ഗ്രീസ്മാൻ, ജിറൂട്ട് എല്ലാവരും ബെസ്റ്റ് ഫോമിലാണ്. അപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ടീമാണ് ഫ്രാൻസ്. അർജന്റീന എല്ലാവരുടെയും പ്രിയപ്പെട്ട ടീം. നമ്മളെ നെതർലാൻഡ്സുമായിട്ടുള്ള കളി കണ്ടു, ക്ലാസിക് മാച്ചായിരുന്നു. എക്സ്ട്രാ ടൈമും കടന്ന്, പെനാൽറ്റിയും കടന്ന്, ഒരുപാട് ത്രില്ലിംഗ് മൊമെന്റ്സിലൂടെ കടന്നുപോയ ഒരു മാച്ചാണ്. ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ,
അതിൽ ആ വേൾഡ് കപ്പ് ആ കളി കഴിഞ്ഞതിന് ശേഷം നടന്ന കുറച്ച് സീനുകളുണ്ട്, സെലിബ്രേഷൻസിൻ്റെ പാട്ടാണെങ്കിലും അതുപോലെ കുറേ റിയാക്ഷൻസ് ഒക്കെ, ചിലതൊക്കെ സ്ട്രെയിഞ്ച് ആണ്. കാരണം പ്രത്യേകിച്ച് മെസ്സിയൊക്കെ ഇരുന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്ന ചില രീതിയിലുള്ള സെലിബ്രേഷനൊക്കെ വന്നിരുന്നു. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? ഇത് ആക്ച്വലി അവർ അഹങ്കാരപരമായി പെരുമാറുകയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതിൽ നെതർലാൻഡ്സ് ഇവിടെ യൂസ് ചെയ്തത് മൈൻഡ് ഗെയിമാണ്. അവർ കളിക്ക് മുന്നേ അർജന്റീനയെ മാനസികമായി തളർത്താനുള്ള ഒരു സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നെതർലാൻഡ്സിൻ്റെ കോച്ചായ വാൻഗാൽ ആണെങ്കിലും അവരുടെ ലെജൻഡായ വാൻ ബസ്റ്റൻ ആണെങ്കിലും അവരൊക്കെ പറഞ്ഞത് അർജന്റീന ഈസി ആയിട്ട് അവർ തോൽപ്പിക്കും, 3-0 തോൽപ്പിക്കും, അതേപോലെ തന്നെ മെസ്സിയെ പൂട്ടും. ഇതൊക്കെ അവർ ആദ്യമേ ഒരു പ്ലെയേഴ്സിൻ്റെ മൈൻഡിൽ പ്രഷർ ഇടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഓക്കെ, ആ മൈൻഡ് ഗെയിമിന് ആക്ച്വലി അത് ആക്ച്വലി അർജന്റീന ഒന്നും അതിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കളി കഴിഞ്ഞതിന് ശേഷം സംസാരിച്ചു. കാരണം എമി മാർട്ടിനസ് പറഞ്ഞു, ഞങ്ങൾ സാധാരണ പ്രീ മാച്ച് ടോക്കിൽ ഏർപ്പെടാറില്ല, പകരം ഞങ്ങൾ വിൽ ടോക്ക് ഓൺ ദ പിച്ച് എന്ന് പറഞ്ഞ പോലെ ആ ഒരു റിയാക്ഷൻ്റെ മറ്റു ഭാഗങ്ങളായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ഫിയസ്റ്റ കോൺടെസ്റ്റിന് കാരണം. അതേപോലെ ക്രൊയേഷ്യയും മോശമല്ല, കാരണം ക്രൊയേഷ്യ തോൽപ്പിച്ചിരിക്കുന്നത് ബ്രസീലിനെയാണ്. ക്രൊയേഷ്യ വന്നെടുക്കുന്ന ബെൽജിയം ഒക്കെ അടങ്ങുന്ന ഗ്രൂപ്പിൽ നിന്നാണ്. മാത്രമല്ല ക്രൊയേഷ്യ ഒറ്റ കളിയിൽ തോറ്റിട്ടില്ല. അവരുടെ ഒരു സോളിഡ് ഡിഫൻസാണ്, അവർ ഓർഗനൈസറായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം വെച്ച് നോക്കുകയാണെങ്കിൽ ക്രൊയേഷ്യക്കും ചാൻസ് ഉണ്ട്. അതെ, അതായത് 37 വയസ്സായെങ്കിലും മോട്രിഷാണ് അവരെ നയിക്കുന്നത്. മോട്രിഷിൻ്റെ കഴിഞ്ഞ കളിയിലെ പ്രസൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കൊടുക്കേണ്ട ഒരു ടീം ഇതുകൂടെയാണ് ക്രൊയേഷ്യ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഈ വേൾഡ് കപ്പിൻ്റെ ഒരു കണ്ണീരണിഞ്ഞ മുഖമാണ്. മൊറോക്കോയായിട്ട് തോറ്റിട്ട് കരഞ്ഞുകൊണ്ട് പോകുന്നത് ഏതൊരു മനുഷ്യനെയും ഏതൊരു ഫുട്ബോൾ പ്രേമിയെയും സംബന്ധിച്ചിടത്തോളം അതൊരു വേദനാജനകമായ സീനാണ്. റൊണാൾഡോയുടെ കരിയർ അവസാനിച്ചു. റൊണാൾഡോയുടെ കരിയർ അവസാനിച്ചു നമുക്ക് അറിയാൻ പറ്റില്ല. പുള്ളി ഇപ്പോഴും വിരമിച്ചിട്ടില്ല, രാജ്യാന്തരത്തിൽ നിന്ന് വിരമിച്ചിട്ടില്ല, അതൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. പിന്നെ റൊണാൾഡോ 37 വയസ്സായി. അല്ല, ഇനിയൊരു വേൾഡ് കപ്പിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലെങ്കിലും ബാക്കിയൊക്കെ പുള്ളിയുടെ അടുത്താണ്. പുള്ളിയെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കാണാൻ കണ്ടതിൽ വളരെ ദുഃഖമാണ് നമുക്കൊക്കെ. പുള്ളി ആ ഒരു വേൾഡ് കപ്പ് എടുത്തില്ല എന്ന് വെച്ച് പുള്ളി ഒരു കരിയർ ഇൻകംപ്ലീറ്റ് ആണെന്ന് നമുക്ക് പറയാനില്ല. കാരണം അതെ, ഒരു ഏത് ഇൻഡിവിജ്വൽ ടാലന്റ് ഉള്ള പ്ലെയർ ആണെങ്കിലും ഒരു കപ്പ് കിട്ടുന്നത് കൊണ്ട് മാത്രം അളക്കാൻ പറ്റില്ല. കാരണം ഒരു വ്യക്തിന്റെ കഴിവല്ല, ഒരു ടീം കൊണ്ടല്ല ഒരു വേൾഡ് കപ്പ് എടുക്കുന്നത്, അതൊരു ടീം ഗെയിമാണ്. അതുകൊണ്ടാണ് ടീമായിട്ട് കളിക്കുന്ന പല ടീമുകളും വേൾഡ് കപ്പ് എടുക്കുന്നതും ഇൻഡിവിജ്വൽ ബ്രില്ലിയൻസ് ഉണ്ടായത് കൊണ്ട് മാത്രം കപ്പ് എടുക്കാതെ പോകുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ റൊണാൾഡോ ഇനിയും നമുക്ക് ക്ലബ് മത്സരങ്ങളിൽ പുതിയ ടീമിൽ റൊണാൾഡോ ഇനിയും കാണാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പുതിയൊരു എപ്പിസോഡുമായി ഇൻ പോഡ്കാസ്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദാൻ, ഗുഡ് ബൈ.